നീ എന്താ പോയി കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ല മമ്മി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. നിന്റെ പപ്പയുടെയും എന്റെ മമ്മിയുടെയും കാര്യം അതിനി ആലോചിക്കാൻ ഒന്നുമില്ല. ഇന്നത്തെ നിന്റെ മമ്മിയുടെ റിയാക്ഷൻ കണ്ടിട്ടും നിനക്ക് മനസ്സിലായില്ലേ, ലൈഫിൽ പോയിട്ട് ആ ഏരിയയിലെ കടുപ്പിക്കില്ല മമ്മി എന്റെ പപ്പയെ. നീ പോടാ, ഞാനിപ്പോ മമ്മിയുടെ ഫോണിൽ നിന്ന് ഒരു ഫോട്ടോ മെസ്സേജ് അയക്കുന്നുണ്ട് നിന്റെ പപ്പയ്ക്ക്. ശിവാനി, നീ വേണ്ടതൊന്നും ചെയ്യല്ലേ, കുഴപ്പമാവും. ഞാൻ അയച്ചു കഴിഞ്ഞു, നീ പപ്പയുടെ റിയാക്ഷൻ പോയി നോക്ക്. എന്ത് റിയാക്ഷൻ? പപ്പ അത് കാണും മുമ്പ് ഞാനത് ഡിലീറ്റ് ചെയ്യാൻ പോവാ. മമ്മിയുടെ ഫോണിൽ നിന്ന് നീ അത് ഡിലീറ്റ് ചെയ്യ്. അതൊക്കെ ഞാൻ ചെയ്തോളാം, നീ പോയി നോക്ക്. തലയിലിട്ടിട്ട് എവിടെയാ നീ പോകുന്നത്? എന്റെ വയറിനൊരിളക്കം. അതെന്താ പെട്ടെന്നൊരിളക്കം? എനിക്കെന്താ വയറിളകാൻ പാടില്ലേ? ചേടാ, എനിക്ക് ഈ വീട്ടിൽ വയറിളകാൻ പോലും സ്വാതന്ത്ര്യമില്ലേ? അതുകൊള്ളാമല്ലോ. അവനെ പോലെയാണോ ഇയാള്? അവൻ എന്തൊരു സ്വീറ്റാ, ഇത് തല്ലിപ്പൊളി. രാത്രി കുത്തിരുന്ന് പെണ്ണുങ്ങൾക്ക് മെസ്സേജ് അയക്കല്ലോ ഇയാളുടെ പണി. എന്റെ മമ്മി, പപ്പ ഇത് വേറെ ആർക്കെങ്കിലും അയച്ചതാ? പിന്നെ വേറെ ആർക്ക്? ഇത് എനിക്ക് തന്നെ അയച്ചതാ. ഇങ്ങ് നന്നായി പോയി, ഇങ്ങ് തന്നെ ഡിലീറ്റ് ചെയ്യാ തീരുമല്ലോ. ഇനി അയാളെ മെസ്സേജ് അയച്ചാൽ ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് ചെയ്യും. ഇങ്ങനെയൊരു മമ്മി എനിക്ക് എവിടുന്ന് കിട്ടി ഈശ്വര? ശിവാനി, പപ്പ റിപ്ലൈ അയച്ചിട്ടുണ്ട് വിത്ത് ഫോട്ടോ. മമ്മി കാണും മുമ്പ് അതെങ്കിലും ഒന്ന് ഡിലീറ്റ് ചെയ്യ് പ്ലീസ്. അത് മമ്മി ഓപ്പൺ ചെയ്തു, അതിന്റെ ബഹളവും കഴിഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞതല്ലേ, നീ എന്ത് ചെയ്താലും നിന്റെ മമ്മിക്ക് എന്റെ പപ്പയെ ഇഷ്ടമാ പോണില്ല. ആ പപ്പയുടെ മോനല്ലേ നീ? നിന്റെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ, പിന്നെ പപ്പയെ ഇഷ്ടപ്പെട്ടാൽ എന്താ? അതിപ്പോ എന്റെ പപ്പയ്ക്ക് എന്നെക്കാളും നിന്നെയല്ലേ കൂടുതൽ ഇഷ്ടം. എങ്കി നാളെ നമുക്കൊരു പ്ലാൻ ചെയ്താലോ? എന്ത് പ്ലാൻ? ഞാൻ പപ്പയുടെ കൂടെയും നീ മമ്മിയുടെ കൂടെയും സ്പെൻഡ് ചെയ്യുന്ന പോലെ. അതെങ്ങനെ പറ്റും? എടാ മണ്ട, നിന്റെ മ്യൂസിക് സ്കൂളിൽ ഞാൻ വരും, അവിടുന്ന് പപ്പ എന്നെ പിക്ക് ചെയ്യും, അതുപോലെ നീ എന്നെ ഡാൻസ് സ്കൂളിൽ വരണം, അവിടുന്ന് മമ്മി നിന്നെ പിക്ക് ചെയ്യും. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ആദി, നീ ഡാൻസ് ക്ലാസ്സിലും ചേർന്നോ? ഇല്ല മമ്മി, ശിവാനി ഒരു ബുക്കിന്റേത് മേടിച്ചിരുന്നു, അത് വാങ്ങാൻ വേണ്ടി വന്നതാ. അപ്പൊ ശിവാനി എന്നെ അന്വേഷിച്ച് അങ്ങോട്ട് പോയി. അവളുടെ ലൈനിലുണ്ട്. ആദി വണ്ടി കയറ്. ഹലോ, ആ നീ അവിടെ തന്നെ വെയിറ്റ് ചെയ്. ഞാനും ആദ്യം അങ്ങോട്ട് വരാം. വേണ്ട മമ്മി, ആദ്യം പിക്കാൻ പപ്പ ഇവിടെ വന്നിട്ടുണ്ട്. പപ്പ എന്നെ ഡ്രോപ്പ് ചെയ്തോളൂ, മമ്മി അവനെയും കൂട്ടി വീട്ടിലേക്ക് വന്നാ മതി, ഞാൻ പപ്പയ്ക്ക് കൊടുക്കാം. വേണ്ട വേണ്ട, എനിക്ക് ചോക്ലേറ്റ് സപ്ലൈ ചെയ്യണം, പിന്നെ കൊറേ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. അവൻ കാറിൽ ഇരുന്നോളും മമ്മി, അവന് മമ്മിയുടെ കൂടെ വരാൻ വലിയ ഇഷ്ടാ. ഓക്കെ ബൈ. എനിക്ക് കുഴപ്പമില്ല മമ്മി, മമ്മിയുടെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് എന്നെ ഡ്രോപ്പ് ചെയ്താ മതി. അടിച്ചേക്ക്. ഇത് ഞങ്ങളുടെ ഒരു പ്ലാൻ ആയിരുന്നു. എന്താ? എനിക്ക് പപ്പയുടെ കൂടെ വരാൻ, അത് മാത്രല്ല ആദിക്ക് മമ്മിയുടെ കൂടെ പോകാൻ വലിയ ഇഷ്ടാ, അപ്പൊ ഞാനത് സാധിച്ചു കൊടുത്തു.
ഇന്ന് ഞാൻ അടിയുണ്ടാക്കിയപ്പോ പപ്പ പറഞ്ഞില്ലേ എന്നെ പോലൊരു മോള് പപ്പയ്ക്ക് ഉണ്ടായില്ലെന്ന്? അതെന്നെ സമാധാനിപ്പിക്കാൻ ചുമ്മാ പറഞ്ഞല്ലേ. ഞാൻ ശരിക്കും പറഞ്ഞ കുട്ടികളായ നിന്നെ പോലെ വേണം. ഒരാടി കിട്ടിയാ അതും വാങ്ങി മോൻ കൊണ്ടുവരും, തിരിച്ചു രണ്ടെണ്ണം കൊടുക്കും. ആൺകുട്ടിയാലും പെൺകുട്ടിയാലും അതാ നമ്മുടെ അല്ലേ. പപ്പ ഇത്രയും ഡയറിംഗ് ആയ പപ്പയ്ക്ക് എങ്ങനെ ആദ്യ പോലെ ഒരു മണകുണേഷൻ മോനുണ്ടായേ? എനിക്ക് നിന്നെ പോലൊരു മോള് വേണമെന്നായിരുന്നു ആഗ്രഹം. വൈഫിനും മോനും ഞങ്ങൾ രണ്ടുപേരും ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം രണ്ടുപേരുടെയും പ്രാർത്ഥന കിട്ടും. വൈഫ് ആഗ്രഹിച്ചതുപോലെ മോനെ കിട്ടി. എന്റെ പ്രാർത്ഥന പോലെ അവന് പെൺകുട്ടികളുടെ സ്വഭാവമായി പോയി.